ഇന്ന് ഈശോ നമ്മോട് സംസാരിക്കുന്ന വചനം ശ്രവിക്കാം, ധ്യാനിക്കാം, അത് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ അവരോട് വളരെ കർക്കശമായ ഭാഷയിൽ ഈശോ ഇന്നത്തെ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകാം, ചിലർ വഴിതെറ്റി വീണേക്കാം. എന്നാൽ പ്രലോഭനങ്ങൾ കൊടുക്കുന്നവർക്ക് ദുരിതമെന്നുള്ള രീതിയിൽ അത്രമാത്രം കർക്കശ ഭാഷ ഈശോ സംസാരിക്കുകയാണ്. നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ വിശുദ്ധർ മാത്രമല്ലല്ലോ, ബലഹീനരുണ്ട്, പാപികളുണ്ട്, പെട്ടെന്ന് വിശ്വാസത്തിൽ ചഞ്ചലപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ട്. ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ അവര്, അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം, അങ്ങനെയുള്ളവരുണ്ട്. അവർക്കൊന്ന് കൈത്താങ്ങാകുന്നതിന് പകരം അവരെ ബോധപൂർവം വഴിതെറ്റിക്കുവാൻ നടക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവരോടാണ് ഇന്ന് ഈശോ ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോധപൂർവം വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന, വിശ്വാസം നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഞാനും നിങ്ങളും അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുതിരുത്തണമേ എന്നുള്ള ഒരപേക്ഷ ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ പോലും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിക്കുക. എൻ്റെ വാക്കുകൾ, എൻ്റെ നോട്ടം, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ ബന്ധങ്ങളിൽ, ഒരുപക്ഷെ എൻ്റെ വസ്ത്രധാരണത്തിൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് പ്രലോഭനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്യുവാൻ, തിന്മകൾ ചിന്തിക്കുവാൻ ഞാൻ പ്രലോഭനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ തിരുത്തേണ്ട സമയമായി. മറ്റുള്ളവർക്ക് പ്രലോഭനം കൊടുക്കുന്നവരാകരുത് നമ്മൾ. മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ വചനം ആഴത്തിൽ ധ്യാനിക്കണം. എന്നിട്ട് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ തെറ്റിലേക്ക് സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഈശോയെ, എന്നോട് കരുണയുണ്ടായിരിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള ഒരു എളിമ കാണിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.